ഖത്തറിൽ സ്കൂൾ ബസിൽ മലയാളി പെൺകുട്ടി മരിച്ച സംഭവത്തിൽ സ്വകാര്യ നഴ്സറി സ്കൂൾ പൂട്ടാൻ ഉത്തരവ് ഖത്തർ വിദ്യാഭ്യാസ വകുപ്പാണ് ഉത്തരവിട്ടത് കുട്ടിയുടെ മൃതദേഹം ഇന്ന് രാവിലെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിക്കും കൊച്ചിയിൽ നിന്ന് റെബിൻ രാജു ചേരുന്നു റിബിൻ വല്ലാത്തൊരു ദുരന്തമായിരുന്നു ആ കുഞ്ഞിൻ്റെ മരണം എപ്പോഴാണ് ആ കുഞ്ഞിൻ്റെ മൃതദേഹം കൊച്ചിയിലേക്ക് എത്തിക്കുക അഞ്ചിത ഖത്തറിൽ മരിച്ച നാലു വയസ്സുകാരിയായ മിൻസ മറിയത്തിൻ്റെ മൃതദേഹം എട്ടരയ്ക്ക് കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിക്കും നേരത്തെ ഇതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ കഴിഞ്ഞ ദിവസമാണ് പൂർത്തിയാക്കിയത് ഖത്തറിലെ അൽവക്രയിലെ സ്പ്രിങ് ഫീൽഡ് എന്ന് പറയുന്ന സ്കൂളിലായിരുന്നു ഈ കുഞ്ഞ് പഠിച്ചിരുന്നത് പിറന്നാൾ ദിനത്തിൽ ആ സ്കൂളിലേക്ക് പോവുകയായിരുന്നു എന്നാൽ ബസ്സിലിരുന്ന് ഈ കുട്ടി ഉറങ്ങിപ്പോയി അതിനുശേഷം ജീവനക്കാർ കുട്ടികളെല്ലാം ഇറങ്ങിയെന്ന് കരുതി ബസ് ലോക്ക് ചെയ്ത് പോവുകയും ചെയ്തു കുഞ്ഞ് മരിക്കാനുണ്ടായ കാരണം ഈ ഖത്തറിലെ ആ ബസ്സിനുള്ളിലെ കനത്ത ചൂടും അതോടൊപ്പം തന്നെ വായു സഞ്ചാരം കുറഞ്ഞതുമാണ് എന്നുള്ളതാണ് പ്രാഥമികമായുള്ള നിഗമനം ഈ ജീവനക്കാർ മടങ്ങി വന്നപ്പോൾ ബോധരഹിതയായി കുഞ്ഞ് കിടക്കുകയായിരുന്നു തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അതിനുശേഷമാണ് മറ്റ് നടപടിക്രമങ്ങൾ എംബാം ഒക്കെ മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചിപ്പോൾ മൃതദേഹം കൊച്ചിയിലേക്ക് എത്തിക്കുന്നത് കോട്ടയം സ്വദേശി സ്വദേശികളുടെ മക്കളാണ് മകളാണ് ഈ മിൻസ ഈ സംഭവവുമായി എന്തായാലും ഖത്തർ സർക്കാർ വളരെ കർശനമായ നടപടി തന്നെ സ്വീകരിച്ചിട്ടുണ്ട് ഈ സ്കൂള് പൂട്ടാൻ വേണ്ടി ഇപ്പോൾ സർക്കാർ ഉത്തരവിട്ടിട്ടുണ്ട് സ്കൂൾ അതി അധികൃതരോട് ഇത് സംബന്ധിച്ച വിശദീകരണവും തേടിയിട്ടുണ്ട് എന്തായാലും ഈ കുട്ടിയുടെ മാതാപിതാക്കളും ഒക്കെ അവിടെ ഖത്തറിൽ തന്നെയായിരുന്നു അവിടെ കലാകാരനാണ് ആർട്ടിസ്റ്റായിരുന്നു ഈ കുട്ടിയുടെ പിതാവ് അവിടെ ഖത്തർ ലോകകപ്പുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന് ജോലികളും മറ്റും ഒക്കെ ഉണ്ടായിരുന്നു ഈ കുഞ്ഞ് പിറന്നാൾ ദിനത്തിൽ സ്കൂളിലേക്ക് പോകുമ്പോഴാണ് ഇത്രയും ദാരുണമായ ഒരു മരണം സംഭവിച്ചത് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം ഭയങ്കര സങ്കടം തോന്നിയൊരു വാർത്തയായിരുന്നു റിബിൻ അത് ഖത്തറിൽ നിന്ന് ആ പാവം നാല് വയസ്സുള്ള കുഞ്ഞ് അത് ഉറങ്ങിപ്പോയി സ്കൂൾ ബസ്സിൽ അത് ശ്രദ്ധിച്ചില്ല ബസ്സിലെ ജീവനക്കാർ വെന്തുരുകി ആ ചൂടിൻ്റെ പശ്ചാത്തലത്തിലൊക്കെ ആ കുഞ്ഞ് മരിച്ചു ആ കുഞ്ഞിൻ്റെ മൃതദേഹം ഇന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിക്കും പിന്നീട് അതിൻ്റെ ജന്മനാട്ടിലേക്ക് കൊണ്ടുപോകും